ഹലോ, വെൽക്കം ബാക്ക്. പിന്നത്തേത് രാജസ്ഥാനിലുള്ള വ്ലോഗാണ് കേട്ടോ. അപ്പോൾ രാജസ്ഥാനിലെ അധികം വിശേഷങ്ങളൊന്നും കാണിക്കില്ല, കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ രാവിലെ തന്നെ ബ്ലാക്ക് കോഫി ടേക്കണേന്ന് അത് കഴിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാൻ. അപ്പം വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യണേ കേട്ടോ. നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഡയറക്റ്റ്ലി പോകുന്നത് അജ്മീറിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ സർവീസൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു, അത്യാവശ്യമല്ല നല്ലതായിരുന്നു ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ. നമ്മളവിടെ വണ്ടി ഇട്ടിട്ട് ഓട്ടോയ്ക്കാണ് കേട്ടോ പോയത്, കാരണം അവിടെ ഭയങ്കര റഷാണെന്ന് കേട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി കൊണ്ടുപോയില്ല, വണ്ടി ഹോട്ടലിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ജസ്റ്റ് ഒരു ഓട്ടോ എടുത്തിട്ടാണ് നമ്മൾ അജ്മീറിലേക്ക് പോയത്. പള്ളിയുടെ വിശേഷങ്ങളൊന്നും എനിക്കതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ, അതുകൊണ്ട് തന്നെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഈ രണ്ട് ബിരിയാണി ചെമ്പാണ് കേട്ടോ. ഇപ്പം നോർമൽ ടൈമിലൊക്കെ ഇവിടെ ഫുഡ് വെച്ച് കൊടുക്കാറുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ള രണ്ട് ബിരിയാണി ചെമ്പുണ്ട് കേട്ടോ ഇവിടെ. ദേ അതിൻ്റെ തീ കൂട്ടുന്ന സ്ഥലമാണിത്, ഇപ്പുറത്ത് വിറകൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പം പിന്നെ നമ്മളവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. വരുന്ന വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീരെ നമുക്ക് അറിയില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻ്റ് കണ്ടപ്പോൾ അവിടെ കയറി, നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സീറ്റും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ കയറിയതാണ്. അപ്പോൾ നമ്മൾ തന്തൂരി ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, റൊട്ടി വാങ്ങി, ഒരു ഫ്രൈഡ് റൈസും വാങ്ങി, ചില്ലി ചിക്കനും വാങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് വാങ്ങിയത്. ഫുഡൊക്കെ കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കുറച്ച് രണ്ട് സ്പോട്ടിൽ നമ്മൾ ഇറങ്ങിയായിരുന്നു, ബട്ട് ഞാൻ ഫോൺ വണ്ടിയിൽ തന്നെ വെച്ചതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാജസ്ഥാൻ എന്ന് പറയുന്നത് ആ നല്ല സ്ഥലമാണ്, കൊള്ളാം. രാജസ്ഥാൻ രാജസ്ഥാൻ തെരുവുകളിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഇവിടെ വിജനമായ പ്രദേശമുണ്ടോ നോക്കിക്കേ, ഇവിടുത്തെ ഹൈവേ ആണ്. ഇവിടെ ബാക്കിൽ വൈക്കോലൊക്കെ കൊണ്ടിട്ടുണ്ട്, അവിടെ അത് നമുക്ക് നിങ്ങൾക്ക് കാണാം. ഇതുണ്ട്, ഇതൊക്കെ വൈക്കോലാണ് കിടക്കുന്നത്. അവിടെ ഒരു കിണറൊക്കെ ഒരു സംഭവമുണ്ട്, നമുക്ക് ഇവിടെ ഇങ്ങനെ കമ്പി ഇട്ടുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് നേരം നമ്മളവിടെ നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഡൽഹിയിലേക്ക് പോകുന്ന ഈ ഒരു റൂട്ടും എക്സ്പ്രസ് ഹൈവേ പോലത്തെ ഒരു ഇത് തന്നെയാണ് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ടോളുണ്ട്. പിന്നെ അവിടെ ഒരു കോംപ്ലക്സ് പോലെ ഒരു സ്ഥലം കണ്ടപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ ഈയൊരു ഇതൊരു മാള് പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളവർക്ക്. എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ് ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തോ ഒരു സ്വീറ്റ് ഐറ്റമാണ്. അപ്പം നമ്മൾ ഒരു ബോർഡ് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് സാമ്പിൾ തന്നതാണ്. ടേസ്റ്റ് നോക്കിയപ്പോൾ കുഴപ്പമില്ല, പക്ഷെ നമ്മളത് വാങ്ങിയില്ല കേട്ടോ, അത്ര നല്ലതല്ലായിരുന്നു. നമ്മളപ്പോൾ അവിടെ നിന്ന് ഒരു മൂന്ന് ചായ മാത്രം കുടിച്ചുള്ളൂ കേട്ടോ. എന്തായാലും നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ് ആണ് കേട്ടോ, ബാക്കിൽ ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ടു ഡൽഹിയാണ്. ഡൽഹിക്ക് എന്തായാലും രാജസ്ഥാനിൽ നിന്ന് അത്യാവശ്യം 300+ kilometers ഉണ്ട് കേട്ടോ. കറക്റ്റ് കിലോമീറ്റേഴ്സ് എനിക്ക് പറയാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ 300+ എന്നൊക്കെ പറയുന്നത്.
ഡൽഹിയിൽ രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ ഉച്ചയൊട്ടൊക്കെ ഫുൾ ടൈം ബ്ലോക്കാണ്, ഭയങ്കര തിരക്കാണ് ഡൽഹി നഗരം എന്ന് പറയുന്നത്. പിന്നെ നമ്മളവിടെ എത്തി, നമ്മൾ റൂം എടുക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്തു, റൂമൊക്കെ എടുത്തു. പിന്നെ നമ്മൾ റൂം എടുത്തതിന് തൊട്ട് താഴെ ഇതുപോലെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതേ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വന്നേക്കണേ, നിസാമുദ്ദീൻ്റെ അടുത്ത് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വന്നേക്കണേ. അപ്പോൾ ഇതിൽ മട്ടൻ കബാബുണ്ട്, ചിക്കൻ കബാബുണ്ട്, തന്തൂരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതലും കബാബ്സാണ് കിട്ടുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഉള്ളവർ കൂടുതലും കബാബ് ഐറ്റംസാണ് കേട്ടോ കഴിക്കുന്നത്. തന്തൂരി, കബാബ്, റൊട്ടി അങ്ങനത്തെ ഐറ്റംസാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്തൂരി തന്നെ വാങ്ങിയിട്ടുണ്ട്, ബട്ട് ഗ്രേവി ടൈപ്പ് തന്തൂരിയാണ് നമ്മൾ വാങ്ങിയത്. പിന്നെ കബാബ് വാങ്ങി, പിന്നെ ഒരു റൈസും വാങ്ങി കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.